ഇന്ന് നമ്മുടെ ഈ യാത്രയിൽ സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ വകയും ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ അല്ലേ അപ്പൊ ഒരു ഭക്തികാലത്തോടെ ആരംഭിക്കാം. ഓക്കെ ഞാൻ സത്യാനന്ദൻ സി വി കണ്ണപുരമാണ് സ്വദേശം. പിന്നെ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്ന് ഓഡിറ്റ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം പിന്നെ കണ്ണപുരത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്കും സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്കും പ്രവർത്തിക്കുന്നു. പിന്നെ ഒരു പാട്ട് പഴയ ഗാനമാണ് മൂലധനം എന്ന സിനിമയിലെ സ്വർഗായിക എന്ന ഗാനം അതിന്റെ എന്റെ പേര് പ്രമില, താമസിക്കുന്നത് കണ്ണപുരമാണ്. എന്റെ സ്വന്തം വീട് കടുപ്പേരിയാണ്. പിന്നെ എന്റെ മാഷ് ശ്രീ മുഹമ്മദ് കുഞ്ഞി മാഷ് ഭാര്യയാണ്. മാഷ് പണ്ട് കല്യാശ്ശേരിയിലും പുറമാത്തൂർ സ്കൂളും എല്ലാം ഉണ്ടായി. പട്ട എംബാറസ് റിട്ടയർ അച്ഛന്മാരി റിട്ടയർ ചെയ്ത യാത്രയാണ്. ആദ്യത്തെ ജലയാത്രക്കും പോയിരുന്നു. ഭർത്താവ് 10-15
പാളയെ ഞങ്ങൾ ഭായി തന്നുപോയവരേ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരേ, നല്ലൊരു പാളയെ ഞങ്ങൾ ഭായി തന്നുപോയവരേ, നാടിനുവേണ്ടി എല്ലാം മറന്ന ധീരനായകരേ, ചോരതുണ്ടിതിഹാസം രചിച്ച ധീരസഗതനേ, ചോരതുണ്ടിതിഹാസം രചിച്ച ധീരസഗത. എന്റെ പേര് പാമിനി, പിന്നെ ഗോപിനാഥന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഗോപിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ അടുത്താക്ക് കുറ്റാട്ടൂരാണ്. നമ്മളെ മോഹനന്റെ വീടിന്റെ അടുത്താണ് മോഹനനും ഞാനെന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് നല്ല അടുപ്പത്തിനും ഒരേ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളുമാണ്. അപ്പൊ മോഹനൻ എന്നോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ടൂറ് പോകുന്നുണ്ട് രാജനാഥ്. ഞാൻ കുറ്റാട്ടൂരാണ്. എന്റെ ഭർത്താവായി ഇപ്പൊ സംസാരിച്ചത്, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് മൂന്ന് ആമുകളാണ്, മൂന്ന് പേരും കല്യാണം കഴിച്ച് കുട്ടികളെ. പേരനക, ഞാൻ ഇന്ദിരാ ദേവിയുടെ മകളാണ്. ഞാൻ എം ടെക് വേണ്ടിട്ട് ഇപ്പോ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു മോനുണ്ട്, വേദി എന്ന പേര്, 4 വയസ്സായി. അപ്പൊ അമ്മയും അച്ഛനും വരും. ഹലോ ഹലോ, എന്റെ പേര് രാജ, പർശ്ശി കടൽ എന്ന സ്ഥലത്ത് കമ്പിൽക്കടലിന്റെ ചെറിയ ഗ്രാമം, അവിടെയാണ് താമസം. അപ്പൊ ഈ യാത്രയാണ് ഞാനും എന്റെ ഭാര്യയും ഒരു പേരമായ യാത്രയാണ്. ആദ്യത്തെ ജലയാത്രക്കും പോയിരുന്നു. ഭർത്താവ് 10-15 യാത്രയാണ്. ആദ്യത്തെ ജലയാത്രക്കും പോയിരുന്നു. ഭർത്താവ് 10-15 താമസം. സെക്രട്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്തു. എന്റെ ഹസ്ബൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് നിന്ന് റിട്ടയർ ചെയ്തു. രണ്ട് മക്കളാണ്. വീട്ടില് ഭാര്യയും രണ്ട് കുട്ടികളും സുഖമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. കാരണം അത്യാവശ്യം പാടാനാണ്, എല്ലാരും പാടുമ്പോ നമുക്കൊന്ന് പാടണമെന്ന്. കാരണം അത്രയും ഉഷാറാക്കണമെന്നില്ല. ഒരു ഇങ്ങനൊരു യാത്ര അവരെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രയാണ്. കൂടുതൽ സമയം ചെലവഴിക്കുന്ന യാത്രയാണ്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ചന്ദ്രലേഖയും ചിത്രലേഖയും പിന്നെ ഇന്ദ്രലേഖ. അപ്പൊ ഇതിനു മുമ്പേ സംസാരിച്ചത് എന്റെ ഭർത്താവാണ്, അതുകൊണ്ട് കുടുംബ പശ്ചാത്തലം പറഞ്ഞു. ഞാൻ ആരോഗ്യവകുപ്പിന് കോളേജ് വിദ്യാഭ്യാസവും മിനിസ്റ്റീരിയൽ കോളേജ് എന്ന് പറയുമ്പോൾ അധ്യാപകരോട് അനധ്യാപകനായിട്ട് ജോലി ചെയ്ത് പിരിഞ്ഞതാണ്. കണ്ണൂര്, കാസർഗോഡ്, വയനാട്. ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്നു. റിട്ടയർമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻഷനും ഇല്ല. അതുകൊണ്ട് സമാധാനത്തോടെ കുടുംബം മുന്നോട്ട് പോകുന്നു. കുമാറിന്റെ ഭാര്യയാണ്. ഞാൻ മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്വദേശം ചെറുതാണ്. എന്റെ പേര് ഭാസ്കരൻ, ഇ സി ഭാസ്കർ, തളിപ്പറമ്പ് വീഡിയോ ആയിട്ട് പിരിഞ്ഞു. പിരിഞ്ഞിപ്പോ 10 വർഷമായി. ഇപ്പോഴേ നാട്ടിൽ സ്വസ്ഥമായി. കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുളങ്ങും. യുഗങ്ങൾ
നീന്തി നടഞ്ഞു താമര മുഴുവൻ ഉവടങ്ങളിലൊരിന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടരൂരിയറിഞ്ഞു.